ഹായ്, നമസ്കാരം. സിക്സർ ഫിഷിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ പരിചയപ്പെടുന്നത് ജൂപ്പിറ്റർ സുപ്പീരിയർ എന്ന് പറയുന്ന ഒരു റോഡാണ്. ഡൈവ എന്ന് പറയുന്ന ബ്രാൻഡൊന്നുമല്ല ഇത്, ജൂപ്പിറ്റർ സുപ്പീരിയർ എന്ന് പറഞ്ഞ് മാത്രം പേരുള്ള ഒരു സ്പെഷ്യൽ റോഡാണ്. ഇത് റോഡിന്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ, മുൻപ് മാസ്ട്രോ എന്ന് പറയുന്ന ഒരു റോഡ് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്, ഒരു വെള്ള റോഡ്. കുറച്ച് വീഡിയോയ്ക്ക് ബാക്കിൽ കാണാൻ പറ്റും. അതിനേക്കാൾ ബെറ്റർ എന്ന് വെച്ചാൽ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ല സ്ട്രോങ് ആയിട്ട് സോളിഡ് ടോപ്പ്, സോളിഡ് ആയിട്ടുള്ള ടോപ്പും ലൈറ്റ് വെയ്റ്റ്. ഇതാ ഇത് കണ്ട. ഇപ്പം ഞാൻ ഈ റോഡുകൾ ഇങ്ങനെ വളയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ റോഡും എടുത്തിട്ട് ഇങ്ങനെ വളയ്ക്കുന്നത്, ഞാൻ എനിക്ക് വളയ്ക്കാൻ പറ്റുന്ന റോഡുകൾ മാത്രമേ ഞാൻ വളയ്ക്കാവുള്ളൂ. ഇതുപോലെ റോഡ് വളച്ചാൽ റോഡ് ഓടിക്കും. ഞാൻ വളയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ റോഡ് എനിക്ക് കംഫർട്ട്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഇത് വളയ്ക്കാൻ പറ്റും. അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഈ റോഡ് വളയ്ക്കുന്നത്. എന്ന് വെച്ചാൽ സോളിഡ് ടോപ്പായിട്ടുള്ള, സോളിഡ് ആയിരിക്കണം റോഡിൻ്റെ ടോപ്പ്, സോളിഡ് ആയിട്ട് ഹോളൊന്നുമില്ല, സോളിഡ് ആയിട്ടുള്ള നല്ല സൂപ്പർ റോഡായതുകൊണ്ടാണ് ഇത്രയും വളയ്ക്കുന്നത്. പിന്നെ നല്ല ഫ്ലെക്സിബിൾ, എത്ര ഹെവി ആയിട്ടുള്ള ഉണ്ടോ, എത്ര ഹെവി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാസ്റ്റ് ചെയ്യാം, അതാണ് എൻ്റെ സ്പെഷ്യൽ. എത്ര ഹെവി ആയിട്ട്, അതുപോലെ ലൂർ ആക്ഷനും നല്ല ഫീലായിട്ട് കിട്ടും. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഒരു 300 ഗ്രാമിന് താഴെയുള്ളൂ ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ്. 8-അടി റോഡ്, ഇത് സെപ്പറേറ്റ് മേടിക്കുവാണെങ്കിൽ വെറും 300 രൂപ. ഇത് പിന്നെ നമ്മളൊരു കോംബോ ആയിട്ട് ചെയ്യുന്നുണ്ട്, റീല്, റോഡ്, ബ്രൈഡ്, ഡമ്മി എല്ലാം കൂടെ ചേർത്തൊരു 3000 രൂപീസിന് 1300 ആണ് ഇതിൻ്റെ ഒരു റോഡ് സ്പെഷ്യലായിട്ട് മേടിക്കണം, റോഡ് മാത്രം. അപ്പോൾ ഈ റോഡ് നല്ല റോഡാണ്, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും, തുടക്കക്കാർക്കും പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്നവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണ്. നമുക്ക് നല്ല കാസ്റ്റിംഗ് ബൈറ്റിട്ടടിക്കാം, ലൂർ അടിക്കാം, എല്ലാത്തരം ഫിഷിങ്ങും ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ് റോഡാണ് ഈ റോഡ്. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള, വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള റോഡാണ്, നല്ല പവർ ഇട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് പറ്റിയ റോഡ് 3000 രൂപീസാണ്. നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്ന GT5, ഈ റീലും നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യും. കൂടുതലും ചെയ്യുന്ന റീല് വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല, നല്ല മെറ്റൽ ബോഡിയാണ് ഇതിൻ്റെ, അതിൻ്റെ സ്പൂളും അതിൻ്റെ ഹാൻഡിലും അതിൻ്റെ റീൽ സീറ്റും എല്ലാം എവറിഥിങ് സ്ട്രോങ് ആണ്. പിന്നെ ബെയറിങ് നല്ല, ഒരു 10 ബെയറിങ് ഇതിന് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല സ്മൂത്ത് കാസ്റ്റ് റെഡ് ഡ്രൈവാണ് ഇതിൻ്റെ കിട്ടുന്ന ഫീല്. അതൊക്കെയാണ് നമ്മൾ റോഡ് റീൽ സെലക്ട്. അല്ലാതെ ഒരു ലോ ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുന്ന, കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു റീലാണ് ഈ റീല്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ 8X ബ്രൈഡാണ്. 8X ബ്രൈഡ് എന്നാൽ 8 നാരുകൾ ചേർത്ത് മെടഞ്ഞെടുക്കുന്ന നാരുകൾക്കാണ് 8X എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ 8X എന്ന് പറയും, വീഡിയോ ഫസ്റ്റ് കേൾക്കുന്നവർക്ക് എന്താണ് 8X എന്ന് അറിയത്തില്ല. അപ്പോൾ നാരുകളുടെ എണ്ണത്തിനെയാണ് 8X, 9X, 12X, 4X എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വെള്ളം പിടിക്കാത്ത നല്ല ഒരു 100 മീറ്റർ ലൈനും എല്ലാം സ്പൂൾ ചെയ്ത്, പിന്നെ ഫ്ലൂറോ കാർബൺ ലൈൻ, ലീഡർ ലൈൻ, ഒരു 40-50 പവർ LB പവറുള്ള ഫ്ലൂറോ കാർബൺ കെട്ടി നമ്മൾ ലീഡറായിട്ട് തന്നെ കെട്ടി, സ്നാപ്പ് ലോക്ക് സിവിൽ ലീഡർ എല്ലാം സെറ്റാക്കി ബെസ്റ്റ്. എന്ന് വെച്ചാൽ റോഡ്, റീല്, ബ്രൈഡ്, ലീഡർ ഇതൊക്കെ മാച്ച് കണക്ഷൻ ആയിരിക്കണം. അത് ഒന്നിനോടൊന്ന് ചേർന്ന് പോയാലേ മീൻ കിട്ടത്. അല്ലാതെ എന്തെങ്കിലും കൊണ്ട് മീൻ പിടിച്ചാൽ മീൻ കിട്ടത്തില്ല, മീൻ പേടിച്ചു പോകുക, പഞ്ചായത്തിൽ നീ നിൽക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ട സെലക്ഷൻ ഫസ്റ്റ്. പിന്നെ ഇപ്പോൾ നമ്മൾ റോഡ്, റീല് സെലക്ട് ചെയ്യുന്നവർ കടലിൽ മീൻ പിടിക്കാൻ, കൂടുതലും കടലിനെ ടാർഗറ്റ് മീൻ പിടിക്കാൻ പോകുന്നവർക്കാണെങ്കിൽ ഞാനൊരു സ്ട്രിംപ് ഇതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റായിട്ട് കിട്ടും. പിന്നെ അതിന് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ മെറ്റൽ ജിഗ് വേണമെങ്കിൽ ഒരെണ്ണം നമുക്ക് കിട്ടും. ഏതെങ്കിലും ഒരെണ്ണം കിട്ടുന്നത്, ഒരു ലൂർ, ഏതെങ്കിലും ഒരു ലൂർ. റോഡ്, റീല്, ബ്രൈഡ്, സ്നാപ്പ് ലോക്ക്, സിവിൽ, ലീഡർ എല്ലാം സെറ്റാക്കി കൊടുക്കുന്ന ലൂറുകളെന്ന് പറഞ്ഞാൽ കടൽ. ഇപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ചേട്ടാ എനിക്ക് കടലിൽ ഫിഷിങ്ങിന് പോകുന്നത്, അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു റോഡ് ലൂർ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ സെലക്ട് ചെയ്യും. നിങ്ങൾ സ്ഥലം പറഞ്ഞാൽ മതി, മീൻ പിടിക്കുന്ന മീനിൻ്റെ പേര് പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ സെലക്ട് ചെയ്തോളാം. കറക്റ്റായിട്ടുള്ള സാധനം നിന്ന് തരാം, അത് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ പറയുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ പുഴ പോലുള്ള ഫ്രഷ് വാട്ടറിൽ ഉപയോഗിക്കാൻ പോകാമെങ്കിൽ വാഹ എന്ന് പറയുന്ന ചെറു മീനോ, സ്നേക്ക് ഹെഡ് വിഭാഗത്തിൽപ്പെട്ട മീനുണ്ടല്ലോ, അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു എം ഫ്രോ ആണ്, എൻ്റെ ഒരു സ്പെഷ്യൽ ഫ്രോ ആണ് എം ഫ്രോ എന്നാണ്. അതിൻ്റെ ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ കറക്റ്റ് മീൻ എടുക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിൻ്റെ പുറത്താണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറു മീൻ വരാൽ പോലുള്ള മീനെ അടിക്കുന്നതാ എം ഫ്രോ. മീൻ കണ്ടാൽ ഇതിനെ, ഇത് കണ്ടോ, ഇത് കണ്ട വേറെ എന്തെങ്കിലും പറയുമോ, ഒറിജിനൽ തവളയെ തോപ്പിക്കുന്ന കണക്കുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ഈ എം ഫ്രോ എന്ന് പറഞ്ഞാൽ. കണ്ണൊക്കെ പൊങ്ങി എന്താ, ഇത് ഈ ബൈറ്റിംഗ് പോയിൻറ്റിലാണെങ്കിൽ നല്ല കർവുകളായിട്ടാണ്, നല്ല കറക്റ്റ് ബൈറ്റ് ചെയ്താൽ അപ്പോഴേ കുരുങ്ങും. അപ്പോൾ അതാണ് ഈ ഫ്രോഗിൻ്റെ ഒരു പ്രത്യേകത, എം ഫ്രോഗ്. എനിവേ, നമുക്കപ്പോൾ റോഡ്, റീല്, ബ്രൈഡ്, ഒരു ഏതെങ്കിലും ഒരു ലൂർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓൺലി 3000 രൂപീസ് പ്ലസ് 100 രൂപീസ് സെൻഡിങ് ചാർജ്. ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഡെലിവറി ഉണ്ട്, സാധനം അയക്കുന്നുണ്ട്, പാർസൽ സർവീസ് ഉണ്ട്. കേരളത്തിലാണെങ്കിൽ 100 രൂപ, ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ ഒരു 150-200, ഡിപ്പെൻഡ് സ്റ്റേറ്റ് ലെങ്തിൻ്റെ ദൂരം അനുസരിച്ച് നമുക്ക് മാറും, ചാർജ് മാറും. അപ്പോൾ എന്നെ വിളിക്കുക, എന്നെ വിളിക്കേണ്ട നമ്പർ 9496262571. ഈ നമ്പർ തന്നെ എൻ്റെ വാട്സപ്പ്, ഈ നമ്പർ തന്നെ എൻ്റെ ഗൂഗിൾ പേ നമ്പർ. ഇതിൽ മെസ്സേജ് ഇടാം, നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ഇടാം, പേരും സ്ഥലവും ഒക്കെ എഴുതിയിട്ടിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം.
അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഏതൊക്കെ മീഡിയ ഉണ്ടോ അതിലൊക്കെ ഷെയർ ചെയ്യുക, അതാണ് സപ്പോർട്ട്. സപ്പോർട്ടെന്ന് പറയുമ്പോഴത്തേ മീഡിയ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ തന്നെ വിളിക്കാം. ഏത് എനി കൈൻഡ് ഓഫ് ഫിഷിംഗ് ഡൗട്ട് ആയിരുന്നോ അത് നമ്മൾ പറഞ്ഞു തരും, എൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞു തരും. അത് ഞാൻ ഇതിനിത്ര കോൺഫിഡൻസ് പറയുന്നത് എനിക്കറിയാവുന്ന ഒരു രണ്ട് കാര്യമുള്ളൂ. ഒന്ന് ക്രിക്കറ്റ് കളിക്കുക, അതുകൊണ്ട് ആ സിക്സർ ബാബു എന്ന് പറയുന്നത്. പിന്നെ അറിയാവുന്ന പണി ഇതേ ഉള്ളൂ. ഈ പണി അറിയാവുന്നതുകൊണ്ട് ഞാൻ കോൺഫിഡൻസ്, ഒരു കാര്യം പറയുമ്പോൾ ആ കോൺഫിഡൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നതിൻ്റെ ആ കോൺഫിഡൻസ്. അപ്പോൾ ആ കോൺഫിഡൻസ് നിങ്ങൾക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ ഫിഷിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഇത് കേട്ടോ, വെറും 10 മീറ്റർ ബാക്കി കടല, അവിടെ നമ്മളൊരു ഫിഷിങ് എക്സ്പീരിയൻസ് തരും. ഇനി താമസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് താമസിക്കാൻ റൂമുണ്ട്, ഫിഷിങ് ചെയ്യാൻ കടലുണ്ട്, പുഴയുണ്ട്, എല്ലാ ഓപ്പർച്യൂണിറ്റിയും നമ്മുടെ നാട്ടിലുണ്ട്, അഴീക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ നല്ലൊരു സ്ഥലമാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പോൾ ഫിഷിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊന്നും മടിക്കണ്ട. പിന്നെ ബൈറ്റായിട്ട് എപ്പോഴും ലൈവായിട്ട് ചെമ്മീൻ കാണും എൻ്റെ അടുത്ത്. ഫിഷിങ്ങിന് വേണ്ടി നിങ്ങൾ വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല, അതിവിടെ കിട്ടും. അതുകൊണ്ട് ഫിഷിങ് ആഗ്രഹിക്കുന്നവർ വെൽക്കം അഴീക്കൽ. അതുപോലെ തന്നെ ഫിഷിങ്ങിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരും എന്നെ വിളിക്കാം, മെസ്സേജ് ചെയ്യാം, ഏതുതരം സപ്പോർട്ടും ഞാൻ തരാം. അപ്പോൾ മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യണ്ട, കമൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ നോക്കത്തില്ല, നേരിട്ട് വിളിച്ച് സംശയം തീർക്കുക. അപ്പോൾ ബൈ.